തങ്ങളുടെ പ്രബോധനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തമ്പുരാന്റെ മനസ്സിൽ നിരക്കാത്ത മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത ആശയങ്ങളും ചിന്താധാരകളും പകരുന്ന ഫരിസേയരെ വിമർശിക്കുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കണ്ടുമുട്ടുന്നത്. അവരുടെ തെറ്റായ പ്രബോധനത്തെ പുളിമാവിനോടാണ് ഈശോ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരിത്തിരി പുളിമാവ് മതി ഭക്ഷണത്തെ മുഴുവൻ പുളിപ്പിക്കുവാൻ. അതുപോലെ തന്നെയാണ് തെറ്റായ തിന്മയുടെ പ്രബോധനങ്ങളും. ഒരിത്തിരി മതി ജീവിതങ്ങളെ തകർക്കുവാൻ, സമൂഹത്തെ കീഴ്മേൽ മറിക്കുവാൻ. അത്രയധികമാണ് അതിൻ്റെ സ്വാധീനം. പലപ്പോഴും നന്മയുടെ നിറം മങ്ങിയ, കരുണ വറ്റിയ, മനുഷ്യത്വം ഹനിക്കപ്പെട്ട നമ്മുടെ പല ആശയങ്ങളും ശൈലികളും മറ്റുള്ളവരുടെ ഹൃദയത്തെ ജീവിതത്തെ തകർക്കുവാൻ കാരണമായിട്ടില്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകളെ കർത്താവിൻ്റെ കാഴ്ചപ്പാടുകളോട് ചേർത്ത് വെച്ച്, നമ്മുടെ ആശയങ്ങളെ കർത്താവിൻ്റെ പ്രബോധനങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പുനഃപരിശോധിക്കാം. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ തിരിരക്തം കൊണ്ട് നമുക്ക് തിരുത്തി എഴുതാം. എന്നിട്ട് ഇരട്ട തീക്ഷ്ണതയോടെ, ഊർജ്ജസ്വലതയോടെ, ശുഷ്കാന്തിയോടെ അവൻ്റെ ആശയങ്ങളും വചനങ്ങളും പ്രബോധനങ്ങളും സകല മനുഷ്യഹൃദയങ്ങളിലും ഇടം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം.